നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന സംഖ്യ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കമന്റിൽ ഒന്ന് ചോദ്യമാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് കുടം ജലധാര മഹാദേവന് പ്രണവമലയിലെ ദേവദേവൻ മഹാദേവന് വാദ്യമേളങ്ങളോടുകൂടി തർപ്പണം ചെയ്യുമ്പോൾ മൂന്ന് ദിവസത്തെ പാക്കേജ് ആയിട്ട് എടുത്തവർ മൂവായിരം രൂപയാണ് ഒരു ദിവസയ്ക്ക് ആയിരം രൂപ മുന്നൂറ്റി മുപ്പത്താറ് കുടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി നിങ്ങൾ അറിയേണ്ടത് നൂറ്റി എട്ട് കുടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി ഒരാൾ നടത്തണമെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഇൻറ്റു മൂന്ന് അങ്ങനെ വരുമ്പോഴും മുന്നൂറ്റി ഇരുപത്തി നാല് വരികയുള്ളൂ അങ്ങനെ മുന്നൂറ്റി ഇരുപത്തി നാല് വരണമെങ്കിലും നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറ് ചിലവാക്കണം ആ സ്ഥാനത്താണ് വെറും ആയിരം രൂപയ്ക്ക് ഇത്രയും വലിയ ഓഫറ് എങ്ങും ഒന്നിലുണ്ടാവില്ല എന്തായാലും ആ ഓഫർ അനുസരിച്ച് ഈ ജലധാര സ്വീകരിച്ചവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന കമൻ്റുകൾ നിറയെ എനിക്ക് പേഴ്സണലായിട്ട് തന്നെ അയച്ചു തന്നവരുണ്ട് അതേപോലെ കമൻറ്റിൽ രേഖപ്പെടുത്തിയവരുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു കമൻറ്റാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന സംഖ്യ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്താണ് ഈ മുന്നൂറ്റി മുപ്പത്തി ആറിൻ്റെ പ്രത്യേകത മുന്നൂറ്റി മുപ്പത്തി ആറ് ചെയ്താൽ ഇത്രയും വലിയ പവർ ലഭിക്കാൻ ഉള്ള കാരണം നിങ്ങൾക്കറിയാം നൂറ്റിയെട്ട് സാധാരണ പതിനാറ് മുപ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് അറുപത്തിനാല് അങ്ങനെ ആ കണക്കിലേക്ക് പോയിട്ട് നൂറ്റിയെട്ട് നൂറ്റിയെട്ടിൻ്റെ ഒരു കണക്ക് വരുന്നു നൂറ്റിയെട്ടിൻ്റെ കണക്ക് കഴിഞ്ഞാൽ അടുത്ത കണക്ക് അതായത് പോസിറ്റീവ് കൂടുതൽ ലഭിക്കുന്ന അടുത്ത കണക്കാണ് മുന്നൂറ്റി മുപ്പത്തി ആ മുന്നൂറ്റി മുപ്പത്തി കണക്ക് നൂറ്റിയെട്ട് എൻറ്റു മൂന്ന് അപ്പോൾ എത്രയായി മുന്നൂറ്റി ഇരുപത്തി നാല് പ്ലസ് പന്ത്രണ്ട് എന്താണ് പന്ത്രണ്ട് പന്ത്രണ്ട് രാശി അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം അതാണ് പന്ത്രണ്ട് സൂര്യൻ ഒരു വട്ടം ചുറ്റിക്കറങ്ങി വരുന്ന സമയം അതാണ് മാസങ്ങൾ ഇപ്പോൾ പന്ത്രണ്ട് അതാണ് പന്ത്രണ്ട് അപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ആറ് ഉരു ജപിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി ആറ് ഉരു വാദ്യമേളങ്ങളോടുകൂടി ധാരാ തർപ്പണം നടത്തുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ മുന്നൂറ്റി മുപ്പത്താറിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ അറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയണം യുക്തിവാദികളൊക്കെ ഒത്തിരി വീഡിയോ കൊണ്ട് വരുന്നുണ്ട് ജ്യോതിഷമൊക്കെ തട്ടിപ്പാണ് ശാസ്ത്രം മാത്രമാണ് ശരി ഞാൻ ഈ യുക്തിവാദികളോടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കയറി നമുക്ക് തന്നെ കുറച്ച് ഞുണ്ണിപ്പള്ളേരും ഒന്ന് കമൻറ്റൊക്കെ ഇടാറുണ്ട് കടം വന്നു കഴിഞ്ഞാൽ പണിയെടുക്കണം അപ്പോൾ പണിയെടുത്തിട്ടും കടം വരാല്ലേ അതിൻ്റെ പോകാൻ വഴിയാണ് ചോദിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ ലൈഫ് തന്നെയാണ് ഞാനിവിടെ വേർപ്പിൻ്റെ ഒരു അസുഖവും ഇല്ലാട്ടോ ഞാനിപ്പോൾ നിങ്ങളോട് വീഡിയോ എടുക്കുന്നത് പോലും രാത്രി പതിനൊന്ന് മണിക്കാണ് അപ്പോൾ ഞാനിനി മദ്യപിച്ച് മതോന്മത്തനായി വീഡിയോ എടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഈ രാത്രി പതിനൊന്ന് മണിക്ക് വീഡിയോ എടുത്ത് പന്ത്രണ്ട് വരെ വീഡിയോ എടുക്കും ഇപ്പോൾ രാത്രി പന്ത്രണ്ടിന് ശേഷം നമുക്ക് ഇടാൻ തുടങ്ങി പിന്നെ രാവിലെ എഴുന്നേൽക്കും അവിടെ മുതൽ നമ്മുടെ ജോലി ആരംഭിക്കുകയാണ് അപ്പോൾ എപ്പോഴും ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രകടം ഇപ്പോൾ പണ്ട് ബിസിനസ് ചെയ്യുമ്പോഴും ഇത് തന്നെയായിരുന്നു ഒരു വ്യത്യാസമുണ്ട് രാത്രി ഒരു മണിക്ക് കിടക്കും പുലർച്ചെ അഞ്ച് മണിക്ക് കഴിഞ്ഞിടക്കും ഇപ്പോൾ പുലർച്ചെ അഞ്ച് മണിക്കൊന്ന് കഴിഞ്ഞെങ്കിൽ ആരേക്കാലമൊക്കെ ആവും അപ്പോൾ അങ്ങനെ നടന്നിട്ടും നല്ല കഠിനാധ്വാനം ചെയ്തിട്ട് മദ്യപിക്കയോ പുകവലിയോ ഒന്നും അങ്ങനെ ഒരു ദുശീലം ഇല്ലാതിരുന്നിട്ടും നമുക്ക് കടമൊഴിഞ്ഞ നേരം ഉണ്ടായിരുന്നില്ല കച്ചവടം ചെയ്യാനൊക്കെ നല്ല തന്ത്രമുണ്ട് ഏത് രീതിയിലുള്ള തന്ത്രം പയറ്റാനും എനിക്കറിയാം അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും ഒരു രീതിയിലും ഗതി പിടിച്ചില്ല അങ്ങനെയാണ് ജ്യോതിഷത്തിൻ്റെ പിന്നാലെ പോകുന്നത് ജ്യോതിഷത്തിന് വേണ്ടി കോടികൾ ചിലവഴിച്ചു പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം തകർന്നടിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ഗുരുനാഥൻ്റെ അടുത്ത് എത്തുന്നത് അവിടെ നിന്ന് പിന്നീട് റിവേഴ്സായി അതിനുശേഷം പഠിച്ചെടുത്തു കർമ്മങ്ങൾ ചെയ്തു പരീക്ഷിച്ചു നോക്കി ജയിക്കുന്നത് മാത്രം പൊതുജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തു ഈശ്വര നിയോഗം പോലെ കൊറോണ കാലഘട്ടം നമുക്കിത്രയും മഹത്തായ ദേവലോകം പൊതുജനങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുവാനും സാധിച്ചു അപ്പോൾ ഇവിടെയെല്ലാം ഈ ശാസ്ത്രം പറയുന്നവർ ഒരു മനുഷ്യൻ കടക്കണിയിൽപ്പെട്ട് തകർന്നടിയുമ്പോൾ ഏത് പോം വഴിയാണ് ലോൺ എടുത്തോളം പറയും ഞാനൊക്കെ ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെ എല്ലാ ബാങ്കുകളിൽ നിന്നും ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ നിന്നും എല്ലാ ബാങ്കുകളിൽ നിന്നും ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കടം എടുക്കുന്നതും കടം വീട്ടുന്നതും കടം പെടുന്നതും എല്ലാം ഒരാളും എൻ്റെ അടുത്ത് ഒന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇതൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്ത മൂക്കട്ട ചീറ്റിയാൽ പോലും പോകാൻ പ്രാപ്തിയില്ലാത്തവരാണ് ശാസ്ത്രം മാത്രം ശരിയെന്ന് പറഞ്ഞ് പൊതുജനങ്ങളെ പെരുവഴിയിലിറക്കുന്നത് കടം പെട്ട ഒരാൾക്ക് വീണ്ടും കടം കൊടുത്തു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് കടം കൂടുകയുള്ളൂ ഒരിക്കലും അയാൾക്ക് തിരിച്ച് കയറാൻ പറ്റില്ല അപ്പം നമ്മൾ പറയുന്ന ഈശ്വര വഴി ഏതൊരു മനുഷ്യനും റിവേഴ്സ് ചെയ്യാൻ സാധിക്കും ആർക്ക് വേണമെങ്കിലും ശങ്കുറപ്പോടെയാണ് വരുന്നതെങ്കിൽ അവരുടെ ജീവിതം റിവേഴ്സ് ചെയ്യാൻ സാധിക്കും ഞാനീ പറയുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ധർമ്മദേവതാ പ്രീതി മറ്റൊന്ന് പിതൃപ്രീതി മറ്റൊന്ന് വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാവാഹനം നടത്തുക അപ്പോൾ ബാധ എന്നാൽ എന്താണെന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത പാരമ്പര്യവാദികൾ അവർ താമ്പൂല പ്രശ്നം നടത്തുന്നു സ്വർണ്ണ പ്രശ്നം നടത്തുന്നു അഷ്ടമംഗലം വയ്ക്കുന്നു ഞങ്ങളുടെ ജ്യോതിഷ രീതി പ്രകാരം അഷ്ടമംഗലമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് അപ്പോൾ അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല അല്ലാതെ പതിനാല് വിധത്തിൽ നമുക്ക് പ്രശ്നചിന്തകളുണ്ട് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരവുമുണ്ട് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ മുന്നൂറ്റി മുപ്പത്താറ് ഒരു ജലധാര വാദ്യമേളങ്ങളോട് ഒരു തർപ്പണം നടത്തുമ്പോൾ ജീവിതത്തിൽ വലിയ വിജയം തന്നെ നേടുവാൻ സാധിക്കും നമുക്ക് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ ആശുപത്രിവാസം ഒരുപാട് കുറയ്ക്കുവാൻ സാധിക്കും അപ്പം വേണ്ടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എത്ര തകർന്നു അറിഞ്ഞു പോകുന്ന ഒരാളാണെങ്കിലും ഈ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ പോലും ഒരു പൈസ പോലും മുടക്കില്ല ഏത് ശാസ്ത്രകാരനും വന്ന് പരീക്ഷിച്ചു നോക്കാം അയാളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ റോഡിൽ നിന്ന് ലഭിക്കുന്ന മുക്കുറ്റിയും കറിയും പറമ്പിലായാലും കുഴപ്പമില്ല കേട്ടോ റോഡിൽ എന്ന് പറയുന്ന റോഡരികിൽ ഉള്ള ദ്രവ്യങ്ങളൊന്നും സാധാരണ പാരമ്പര്യവാദികളായ ക്ഷേത്ര പൂജാരിമാർ സ്വീകരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റോഡരികിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അവരെല്ലാം പറയുന്നത് റോഡരികിൽ നിൽക്കുന്ന ദ്രവ്യങ്ങളെല്ലാം ജന്തുക്കൾ കാഷ്ടിച്ചിട്ടുണ്ടാകും കിളികൾ കാഷിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നത് അപ്പോൾ ഈ പൂന്തോട്ടത്തിൽ വളരുന്നതിലും ജന്തുക്കൾ സെയിം തന്നെയല്ല ചെയ്യുന്നത് അപ്പോൾ അതൊന്നും ചിന്തിക്കാൻ പോലും പ്രാപ്തിയില്ലാത്തവരാണ് ഇങ്ങനെയുള്ള വിശകലനങ്ങൾ നടത്തുന്നത് അപ്പോൾ നമ്മുടെ ജ്യോതിഷ രീതി അങ്ങനെയല്ല എല്ലാ മനുഷ്യരെയും തുല്യതയോടുകൂടി കാണുകയും അവർ ചെയ്യുന്ന ഏതൊരു ചെറിയ വഴിപാടിനും റിസൾട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഈ പുണ്യദേവലോകത്തിൽ എത്തിപ്പെട്ടാൽ ഏതൊരാൾക്കും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഒത്തിരി ഒത്തിരി പാക്കേജ് പൂജകൾ നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഏതൊരു പാക്കേജ് പ്രഖ്യാപിച്ചാലും ചെയ്യുന്ന നിരവധി ഫോളോവേഴ്സ് നമുക്കുണ്ട് അതിൻ്റെ കാരണം ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എന്താണ് ഇതെല്ലാം ചെയ്യുന്നത് അവർ പറയുന്നത് എന്ത് ചെയ്താലും പത്തിട്ടാൽ പതിനായിരം കിട്ടുന്ന പോലെയുള്ള ഒരു അനുഭവം ഉള്ളപ്പോൾ എന്തിനാണ് ഭയക്കുന്നത് യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ പുണ്യ പുണ്യസങ്കേതത്തിൽ ഈ അത്ഭുത ദേവലോകത്തിൽ എത്തിപ്പെട്ടാൽ ആർക്കു വേണമെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷഗണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഞാനീ പറയുന്ന കാര്യങ്ങൾ നിവൃത്തിയാക്കുന്നതിന് വേണ്ടി നമ്മുടെ ജ്യോതിഷാലയത്തിൽ എത്തിപ്പെടാൻ സാധിക്കും അതേപോലെ തന്നെ ഏതൊരാൾക്കും സാമ്പത്തിക ഭദ്രത വരുത്തുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും ചേരണമെന്നുള്ളവർ ടെലിഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതല്ല നിങ്ങൾക്ക് അതിനുള്ള ആപ്പ് അതായത് ടെലിഗ്രാം ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇല്ല എങ്കിൽ സ്റ്റാഫുകൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ ചേരേണ്ടത് അതിലേക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി ചേർക്കുകയും ചെയ്യും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസായും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതസമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾ മുപ്പതിനായിരം രൂപയ്ക്ക് തിരുവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക ഇന്നത്തെ പിണവ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം